ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിനനുസരിച്ചിട്ട് ചെറിയ റൂമാണെങ്കിലും വലിയ റൂമാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ബാത്റൂം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം. അതായത് ചെറിയ ഏരിയയിൽ ചെറിയ ബാത്റൂമിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സൈഡിലായിട്ട് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നു, പിന്നെ ക്ലോസറ്റ് കൺസീൽഡ് ഫ്ലഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഡയവർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവില്ല. അതായത് ചെറിയ ബാത്റൂം ആണെങ്കിലും എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് മോഡലാണ് ഡയവർട്ടർ സിസ്റ്റം. അതായത് ഒറ്റ ടാപ്പ് മാത്രമേ വരുന്നുള്ളൂ, ഒറ്റ ലിവർ മാത്രമേ വരുന്നുള്ളൂ. റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്, സെറയുടെ റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജാഗുറിൻ്റെ ഡയവർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്, ജാഗുറിൻ്റെ സ്പൗട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നമ്മൾ മുകളിലായിട്ട് സോപ്പ് ഡിഷ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്തേക്ക് മാറി വരുന്ന സമയത്ത് കൺസീൽഡ് ഫ്ലഷ് ആണ് വരുന്നത്. ഈ കൺസീൽഡ് ഫ്ലഷ് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ജാഗുറിൻ്റെ ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അലൈൻകി സിസ്റ്റമുള്ള ജാഗുറിൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്വിച്ച് മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണുള്ളൂ, ബാക്കിയെല്ലാം ഭിത്തിയുടെ അകത്താണ് പോകുന്നത്. ഫ്ലഷ് കാര്യങ്ങളെല്ലാം ഭിത്തിയുടെ അകത്താണ് പോകുന്നത്. അത് മാക്സിമം നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് ഭിത്തിയുടെ അകത്തേക്ക് നമുക്ക് കൺസീൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് പുറത്തേക്കുള്ള തള്ളിച്ച നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യമേ രണ്ടേ രണ്ട് സ്വിച്ച് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഒന്ന് വലിയ സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വെള്ളം വരുന്നതിനും, ചെറിയ സ്വിച്ച് കുറച്ച് വെള്ളം വരുന്നതിനും. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ കൺസീൽഡ് ഫ്ലഷിലുള്ളത്. അതായത് ജാഗുറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ക്ലോസറ്റ് ജാഗുറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലഷ് കൊടുത്തിരിക്കുന്നത് ജബ്രിറ്റിൻ്റെയാണ്, അതായത് കൺസീൽ ചെയ്തിരിക്കുന്നത് ജബ്രിറ്റിൻ്റെ. അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ നമുക്ക് വെള്ളം കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. അത് വന്നിരിക്കുന്ന ഏരിയ ആ ഒരു കോർണർ സൈഡിലേക്കാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അടിയിൽ ഏകദേശം 2 ഇഞ്ചോളം ഗ്യാപ്പുണ്ട്. അതായത് ക്ലോസറ്റ് താഴെ ടച്ച് ചെയ്യുന്നില്ല, വാൾ ഹാങ്ങിങ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്, 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ മാറിയതിന് ശേഷം നമുക്കൊരു വാഷ് ബേസിൻ, അത് പെഡസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പെഡസ്റ്റിൽ എന്ന് ഉദ്ദേശിച്ചിങ്ങനെ താഴെ കാണുന്നതാണ്. അതായത് നമ്മുടെ വേസ്റ്റ് പോകുന്നതും അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊന്നും കാണാതെ വളരെ നീറ്റായിട്ടിരിക്കുന്നു. പിന്നെ കൊടുത്തിരിക്കുന്ന ടാപ്പ് ജാഗുറിൻ്റെ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്, സെറയുടെ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അത് 18 ഇഞ്ചിൻ്റെയാണ് വന്നിരിക്കുന്നത്, ടോട്ടൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് ആകെ വേണ്ടി വരുന്ന സ്ഥലം എന്ന് പറയുന്നത് 18 ഇഞ്ചേ ആ വാഷ് ബേസിൻ വരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള സ്പേസ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് ക്ലോസറ്റിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഫിനിഷിങ് വരുന്ന സമയത്ത് 17 ഇഞ്ച് നമുക്ക് ഫിനിഷിങ് കിട്ടും. 17-ഉം 18-ഉം ഇടയ്ക്ക് ഫിനിഷിങ് ലെവലിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡയവർട്ടർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ബേസിക് അളവാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.